കൂരയിൽ കഴിയുന്ന കുടുംബത്തിന് വീടൊരുക്കാൻ സന്നദ്ധ സേവനവുമായി NSS വിദ്യാർത്ഥികൾ, തോട്ടുമുക്കം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് സഹായവുമായി എത്തിയത്. സുമനസ്സുകളുടെ കാരുണ്യത്തിൽ അടച്ചുറപ്പുള്ള ഒരു വീട് സ്വപ്നം കണ്ടു കഴിയുകയാണ് കാരിശ്ശേരി പഞ്ചായത്തിലെ മൈസൂർമല എളമ്പിലാശ്ശേരി ആദിവാസി കോളനിയിൽ മോഹൻദാസ് ബിന്ദു ദമ്പതികളും വിദ്യാർത്ഥികളായ മൂന്ന് മക്കളും. ആസ്പെറ്റോ ഷീറ്റ് കൊണ്ട് വശങ്ങൾ മറച്ചും പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയും ഉണ്ടാക്കിയ കൊച്ചുകൂരയിലാണ് താമസം. തെങ്ങോല ഉപയോഗിച്ച് മറച്ച കൊച്ചുകൂരയിൽ വൈദ്യുതിയുമില്ല. തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂൾ ഒരുക്കിയ സോളാർ വെളിച്ചമാണ് ഏക അനുഗ്രഹം. ഭവന പദ്ധതികൾ ഏറെയുണ്ടെങ്കിലും സ്വന്തമായി റേഷൻ കാർഡ് ഇല്ലാത്തതും പ്രശ്നമായി തുടരുന്നു. സുമനസ്സുകൾ വീട് നിർമ്മാണത്തിനായി രംഗത്തെത്തിയിട്ടുണ്ട്. തോട്ടുമുക്കം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മാണത്തിനുള്ള സിമന്റ് കട്ടകൾ എത്തിച്ചു. 750 സിമന്റ് കട്ടകൾ NSS വോളണ്ടിയർമാർ എത്തിച്ചു കഴിഞ്ഞു. NSS പ്രോഗ്രാം ഓഫീസർ റോസ്മേരി കെ, ബേബി ജെൻസി, മാത്യു, NSS ലീഡർ എമിൻ സാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് സിമന്റ് കട്ടകൾ എത്തിച്ചത്. സഹവാടിക്കൊരു വീട് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ദൗത്യവുമായാണ് NSS വോളണ്ടിയേഴ്സ് ഇവിടെ എത്തിയത്. ഞങ്ങൾ 50 പേരുണ്ട്. 750 കട്ടകൾ ഇവിടുന്ന് താഴേക്ക്, അതായത് ഇവിടുന്ന് മുകളിലത്തെ റോട്ടിൽ നിന്ന് താഴെ വരെ എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇതിന് സന്തോഷവാന്മാരാണ്. കാരണം ഇങ്ങനെ ഞങ്ങളുടെ തന്നെ സ്കൂളിലെ ഒരു കുട്ടിക്ക് ഇത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. വീടിന്റെ ചുമർ നിർമ്മാണം കോൺട്രാക്ട് വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മുക്കം മേഖലാ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുമെന്ന് അതിന്റെ ഭാരവാഹികളും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.